ഓണസദ്യക്ക് വിളമ്പാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൂന്ന് തരം പച്ചടിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൂന്ന് പച്ചടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബീട്രൂട്ട് വേവുന്നതിന് വേണ്ടിയിട്ട് അര കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത്. ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിൽ അരപ്പ് തയ്യാറാക്കാം. ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഒപ്പം തന്നെ അര ടീസ്പൂൺ കടുക്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരികയാണ് വേണ്ടത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ എടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറുതീല് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമണക്കൊന്ന് പോയി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് തൈര് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കട്ടയൊന്നും കെട്ടാതെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പോയിയൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ, ഏത് കറിയാണെങ്കിലും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ബേണറിൽ നിന്ന് വേറൊരു ബേണറിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് എവിടേക്കെങ്കിലും ഇറക്കി വെക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് മൂടുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ സ്റ്റൗവും അതുപോലെ കൗണ്ടർ ടോപ്പും ഒന്നും വൃത്തിയിടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഈ താളിച്ചത് ഈ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് 10 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ പച്ചടി കുറച്ച് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വെണ്ടയ്ക്ക തൈര് പച്ചടി നോക്കാം. ഈ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കൂട്ടി അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഉപ്പും മുളകൊക്കെ ചെറുതായിട്ടൊന്ന് വെണ്ടയ്ക്കയിൽ പിടിച്ചു കിട്ടാനാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കുറച്ച് വീതം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പായിട്ട് നമുക്ക് വെണ്ടയ്ക്ക കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വെണ്ടയ്ക്കയും വറുത്തെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 നുള്ള് ഉലുവയും അതുപോലെ തന്നെ 1/2 കപ്പ് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചുവന്നുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കറിവേപ്പിലേക്ക് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. എക്സസ് ആയിട്ടുള്ള എണ്ണ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കോരി മാറ്റുന്നത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ 100 ഗ്രാം വെണ്ടയ്ക്ക വറുത്ത് കഴിയുമ്പോൾ അധികം ഒന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തൈര് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ വെണ്ടയ്ക്കയൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുൻപായിട്ട് തൈര് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ആ വെണ്ടയ്ക്കയുടെയൊക്കെ ക്രിസ്മസ് അതേപോലെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. തൈര് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്ത് നമുക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തേങ്ങ ചേർക്കാത്ത വെണ്ടയ്ക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ വേറൊരു പച്ചടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ തീരെ കനം കുറഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്ക ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളരിക്ക കുറച്ച് സമയം കൊണ്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 5 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/8 ടീസ്പൂൺ അതായത് 1 നുള്ള് ജീരകം, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ തേങ്ങയുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കണം. പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ സെയിം ജാറിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു 3 സെക്കൻഡ് പൾസ് മോഡിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോഴത്തെ തൈര് അടിച്ചത് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയുടെ അരപ്പും അതുപോലെ വെള്ളരിക്ക നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തേങ്ങ അരച്ച് ആ ജാറൊന്ന് കഴുകിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരുന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ ചേർത്തിട്ടുള്ള അരപ്പ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തിളക്കരുത് കേട്ടോ. തിളയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 വറ്റൽമുളകും അതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ താളിച്ചത് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വെള്ളരിക്ക പച്ചടിയോട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അതുപോലെ കുറച്ച് തേങ്ങയും കുറച്ച് തൈരും മാത്രം മതിയാവും. അപ്പോൾ ഇത്തവണ ഓണസദ്യയ്ക്ക് എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഇത്തവണ ഓണത്തിന് ഈ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.